ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ആർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈക്രോ എക്കണോമിക്സില് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് എന്താണെന്നും അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അത് എസ് സി ഭാഗത്തും വരുന്നുണ്ട് അഞ്ച് മാർക്ക് ഭാഗ ആ ഭാഗത്തും വരുന്നുണ്ട് അപ്പം അഞ്ച് മാർക്കിനോ എട്ട് മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് ഷോർട്ട് റണ്ണില് അപ്പം ഇത് നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന നാലാമത്തെ പാഠത്തിലെ വരുന്നത് അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എക്സ്പ്ലെയിൻ ദ ഷോർട്ട് റൺ ഇക്വലബ്രിയം കണ്ടീഷൻസ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് ഫേംസ് അൻഡ് ദ പെർഫെക്ട് കോമ്പറ്റേറ്റീവ് മാർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഒരു ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോടുകൂടി ആ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇൻ കേസ് നമ്മളോട് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞില്ല എങ്കിലും നാല് അഞ്ച് മാർക്കിനൊക്കെ വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു ഡയഗ്രാം വരച്ചിരിക്കും കണ്ടീഷൻസ് ഫസ്റ്റ് ഫസ്റ്റ് കണ്ടീഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഷുഡ് പ്രൈസ്വൽ എം ആർ എന്നുള്ളതാണ് ഓക്കെ എം സി മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആയിരിക്കണം എം സി ഈക്വൽ എം ആർ ഞാനിവിടെ ഷോർട്ടാക്കി നമ്മൾ ആദ്യം കണ്ടീഷൻസ് ഹെഡിങ് കൊടുത്തിട്ട് വേണം ഇത് എഴുതാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷനിലേക്ക് വരുന്ന സമയത്ത് എം സി എം ആർ അതുപോലെ പ്രൈസ് ഇതെല്ലാം ഈക്വൽ ആകും സോ പി ഈക്വൽ എം സി ഈക്വൽ എം ആർ എന്ന് എഴുതിയാലും കറക്റ്റാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എം സി ഷുഡ് ബി നോൺ ഡിക്രീസിങ് അതായത് എം സി കുറയാൻ വേണ്ടിയിട്ട് പാടില്ല നോൺ ഡിക്രീസിങ് എം സി കുറയാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ അതിലുദ്ദേശിക്കുന്ന എന്താണ് എം സി ഷുഡ് കട്ട് എം ആർ കെയർ ഫ്രം ബിലോ ഈ എം ആർ കെർവിന് എം സി ഷുഡ് കട്ട് എം ആർ കെർവ് ഫ്രം ബിലോ എം സി ഷുഡ് കട്ട് എം ആർ കെയർ ഫ്രം ബിലോ താഴെ നിന്ന് കട്ട് ചെയ്യണം അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത് മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ആ ഒരു ഭാഗത്ത് അറ്റ് ക്യു സീറോ ലെവൽ ഓഫ് ഔട്ട്പുട് എല്ലാത്തിനും കൂടെ അങ്ങനെ ചേർക്കണേ അറ്റ് ക്യൂ സീറോ ലെവൽ ഓഫ് ഔട്ട്പുട് അറ്റ് ക്യൂ സീറോ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് ചേർക്കണം അപ്പോൾ അറ്റ് ക്യൂ സീറോ ലെവൽ ഓഫ് ഔട്ട് പുട്ട് പ്രൈസ് ഷുഡ് ബി ലെസ് ദാൻ സോറി പ്രൈസ് ഷുഡ് ബി ലെസ് ദാൻ അല്ല പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ മിനിമത്തിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കണം പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് ആ മൂന്ന് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇത് എന്താണിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നേക്കാം ബട്ട് ഇത് ആ ഗ്രാഫിലേക്ക് വരയ്ക്കുന്നത് കാണിച്ചുതരാം അപ്പോൾ എന്താണെന്നുള്ളത് കുറച്ചുകൂടി ക്ലിയർ ആകും അപ്പോൾ ഗ്രാഫ് നമ്മൾ വരയ്ക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം നമ്മൾ വൈ ആക്സിസും എക്സ് ആക്സിസും വരയ്ക്കാം വൈ ആക്സിസും എക്സ് ആക്സസസും വരച്ചു അതിനുശേഷം എന്താ ഇതേപോലെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം ആ ലൈനാണ് നമ്മുടെ പ്രൈസിൻ്റെ ലൈൻ അതിൽ എം സിയും എം ആർ ഒക്കെ എന്താവണം ഈക്വൽ ആകണം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കാം അതാണ് ക്യൂ സീറോ ലെവൽ അപ്പോൾ നമ്മളിവിടെ എഴുതുക ക്യു സീറോ ക്യൂ സീറോ ലെവല് ഇനി ഇവിടെ പി ഈക്വൽ എം സി ഈക്വൽ എം ആർ എന്ന് എഴുതിയേക്കാം അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ എം സി ഇല്ല അല്ല എം ആർ മാത്രമേ ഉള്ളൂ എം ആർ കെവും പ്രൈസും എന്ന് പറയുന്നതൊക്കെ സെയിം ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് വരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് വരുന്നത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിങ്ങനെ ടച്ച് ചെയ്യണം ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് പോകണം ഞാൻ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണേ ഓക്കെ അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ എന്ത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് മിനിമത്തിനോട് എന്തായിട്ടുണ്ട് രണ്ടാമ നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡായി പി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആദ്യത്തെ കണ്ടീഷൻ എം സി ഇക്കോൽ എം ആർ ഇക്കോൽ പി എന്നുള്ളതും ഓക്കെ ആയിട്ടുണ്ട് രണ്ടാമത്തെ കണ്ടീഷനാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണത് എം സി ഷുഡ് ബി നോൺ ഡിക്രീസിംഗ് ദാറ്റ് ഈസ് എം സി എം ആറിന് താഴെ നിന്ന് കട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എം സിക്ക് വരയ്ക്കാൻ വേണ്ടിട്ട് പോകാനും എം സി കവ് വരയ്ക്കുന്ന സമയത്ത് എം സി കെ വരയ്ക്കേണ്ടത് ഇങ്ങനെ വേണം വരയ്ക്കാൻ വേണ്ടിട്ട് എം ആർ കേവിനെ താഴെ നിന്ന് കട്ട് ചെയ്തു അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ വരും നമ്മുടെ എം സി എന്ന് പറയുന്നത് ഓക്കെ എം സി വരച്ചു എ വി സി വേറച്ചു പ്രൈസ് ഈക്വൽ ടു എം സി ഈക്വൽ എം ആർ മൂന്ന് കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അല്ലേ നോക്കി പി ഈക്വൽ എം സി ഈക്വൽ എം ആർ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ എം സി നോൺ ഡിക്രീസിങ് ആയിരിക്കണം കുറയുന്നില്ല ഇവിടെ ഇവിടെതാ കൂടുന്നേ ഉള്ളൂ മൂന്നാമത്തെ കണ്ടീഷൻ എന്താ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് എ വി സി എ വി സിയുടെ മിനിമം ഇതല്ലേ അതിനോട് ഈക്വൽ ആയിട്ടാണ് പ്രൈസ് വന്നത് സോ അറ്റ് ക്യൂ സീറോ ലെവൽ ഓഫ് ഔട്ട് പുട്ട് ഈ ക്യൂ സീറോ ലെവൽ എന്ന് പറയുന്നതാണ് ഷോർട്ട് റണ്ണിലെ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ലെവൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഗ്രാഫ് വരയ്ക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം താങ്ക്